ലോക ഫുട്ബോളിൻ്റെ വിസ്മയ കാഴ്ചയിൽ നിന്ന് മനോഹര ഫുട്ബോളിൻ്റെ വ്യക്തമായ ചിത്രങ്ങളിൽ നിന്ന് കാൽപ്പനികതയുടെ വിഖ്യാത കോട്ടയായ ബെർണബ്യൂവിൽ നിന്ന് ആ 35-കാരൻ പടിയിറങ്ങിയിരിക്കുന്നു. പതിറ്റാണ്ടിൻ്റെ കാലം വിസ്മയച്ചിപ്പ് തീർത്ത കരീം ബെൻസിമ എന്ന ഫ്രാൻസുകാരൻ ഇനി റയലിനായി പന്ത് തട്ടില്ലെന്നോർക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്ത വേദനയുണ്ട്. ശൂന്യതയിൽ നിന്ന്, പരിഹാസങ്ങളിൽ നിന്ന്, വിമർശനങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ട ഇതിഹാസത്തിന് അതിസുന്ദരമായൊരു കരിയർ തന്നെയുണ്ട്. ഉയർച്ചയും താഴ്ചയുമെല്ലാം ഒരുപോലെ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ച് ആ 35-കാരനിനി അറേബ്യൻ വസന്തഭൂമിയിൽ അല്ലിത്തിഹാദിന് വേണ്ടി പന്ത് തട്ടുകയാണ്. 2009 റയലിലേക്കുള്ള കൂടുമാറ്റത്തിന് മുമ്പ് ഫ്രഞ്ചിലെ തന്നെ ലിയോണായിരുന്നു അദ്ദേഹത്തിൻ്റെ തട്ടകം. ശേഷം റയൽ സീനിയർ ടീമിൽ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടുവെങ്കിലും ഒരൽപ്പം ദുർഘടമായിരുന്നു സിറ്റുവേഷൻ. നെറ്റ്സിൽ നിന്നും അവസരങ്ങൾക്കായുള്ള കാത്തിരിപ്പ്, അവസരങ്ങൾ വന്നെത്തുമ്പോഴെല്ലാം അദ്ദേഹം ആസ്വദിച്ച് കളിച്ചു. ശേഷം പുതുമുഖം സൃഷ്ടിക്കാനുള്ള റയലിൻ്റെ ആഗ്രഹത്തിനുമേൽ ചിരവൈരികളായ ബാഴ്സലോണ മുന്നേ കടന്നുപോയതോടെ പാരമ്പര്യം വീണ്ടെടുക്കണമെന്ന വാശിയാൽ വല്ലാണ്ട് സമ്മർദ്ദം ചുരുത്തി. സുവാരസും മെസ്സിയും സാഞ്ചസുമെല്ലാം നിറഞ്ഞാടുന്ന മണ്ണിലേക്ക് നെയ്മറും വന്നതോടെ MSN എന്ന ത്രയം രൂപം പ്രാപിച്ചതും ശേഷം സ്പാനിഷ് ലാലീഗയും ചാമ്പ്യൻസ് ലീഗും എല്ലാം വിവരണമാക്കിയതും ചിരവൈരികളിൽ BBC എന്ന ത്രയത്തിനും ജീവനേകി. ശേഷം ഇരുത്രയങ്ങളും തീർത്ത ചരിത്രവീഥികൾ ഇന്നും മിഴിയിടകളിൽ കുളിർമയേകുന്ന ഓർമ്മകളാണ്. BBC എന്ന സുവർണകാലം ബെർണബ്യൂവിൽ തീർത്തത് ഒരു നൂറ്റാണ്ടിൻ്റെ തന്നെ സുന്ദര മുഹൂർത്തമായിരുന്നു. ഇതിഹാസതയിൽ പരിലസിച്ച റൊണാൾഡോയും നോർമാലിറ്റിയിൽ നിന്നും ലെജൻഡറിയിലേക്ക് പരിണമിച്ച ബെൻസിമയും ബെയിലുമെല്ലാം ഈ കാലത്ത് റയലിൻ്റെ സൃഷ്ടികളായിരുന്നു. യൂറോപ്യൻ കോട്ടകളെല്ലാം അവർക്ക് മുന്നിൽ നിരായുധരായതോടെ പിടിച്ചടക്കാനുള്ള നേട്ടങ്ങളെല്ലാം അവർക്ക് മുന്നിൽ കീഴടങ്ങി തുടങ്ങി. യൂറോപ്യൻ യുദ്ധഭൂമി, ചാമ്പ്യൻസ് ലീഗ് അവരുടേത് മാത്രമാക്കി മാറ്റിയ 4 വർഷങ്ങൾ, 2014 മുതൽ 18 വരെ നീളുന്ന ചാമ്പ്യൻസ് ലീഗ് കിരീടം ബെർണബ്യൂവിലെത്തിയതോടെ BBCയുടെ പിളർപ്പ് നേരിൽ കാണേണ്ടി വന്നു. സാക്ഷാൽ റൊണാൾഡോയുടെ പടിയിറക്കവും ശേഷം സിദാന്റെ പടിയിറക്കവും യാഥാർത്ഥ്യമായത് മുതൽ റയലിൽ തൻ്റെ സുവർണകാലം അവസാനിപ്പിച്ചെന്ന് കരുതിയിടത്താണ് യഥാർത്ഥ ബെൻസിമയുടെ അവതാരം. സെക്കൻഡ് സ്ട്രൈക്കറിൽ നിന്നും ഗോൾ പോസ്റ്റിലേക്കുള്ള പരിവർത്തനം അദ്ദേഹം വല്ലാണ്ട് ആസ്വദിച്ചു തുടങ്ങി. ബാലൻഡിയോറിൻ്റെ വേദിയിലെല്ലാം റൊണാൾഡോക്ക് വേണ്ടി കൈയടിച്ചിരുന്ന ആ പയ്യൻ്റെ മുഖത്ത് നിരാശയൊന്നും പ്രകടമായിരുന്നില്ലേലും ആ നേട്ടത്തിലേക്കുള്ള പരിവർത്തനം സാധ്യമാക്കാനുള്ള ദൈവത്തിൻ്റെ തന്നെ സമർപ്പണമാവണം ശേഷം അയാൾക്ക് വേണ്ടി പലരെയും കൊണ്ട് കൈയടിപ്പിച്ചത്. കാരണം ഒരാളുടെ പരിശ്രമത്തിന് അത്രമേൽ സുന്ദര സമാപ്തി നൽകേണ്ടത് ദൈവം തന്നെയല്ലേ? അയാളിലൂടെ റയൽ വീണ്ടും പുതുചരിത്രങ്ങൾ തേടി. മെയിൻ സ്ട്രീമിൽ വന്ന ശേഷം ചാമ്പ്യൻസ് ലീഗ് എല്ലാം വീണ്ടും റയലിൻ്റെ തട്ടകത്തിലെത്തിച്ചു. എങ്കിലും നിരാശയെന്നോണം ഈ സീസൺ ലീഗ് കിരീടവും പടിക്കൽ കലമുടച്ച ചാമ്പ്യൻസ് ലീഗുമെല്ലാം അയാളിലെ പടിയിറക്കത്തിന് പ്രതിഫലിച്ചുവെന്ന് കരുതണം. അദ്ദേഹത്തേക്കാൾ സുന്ദരമായൊരു മോട്ടിവേഷൻ ഇനി നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ശൂന്യതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള, അതല്ലെങ്കിൽ ലോക്കലിറ്റിയിൽ നിന്നും ലെജൻഡറിയിലേക്കുള്ള പരിവർത്തനം ഏവർക്കും പാഠമാവേണ്ട ഒന്ന് തന്നെയാണ്. സഹതാരങ്ങളുടെ നേട്ടങ്ങളിൽ ഒരു പരിഭവവുമില്ലാതെയുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൽ 35-ലും തോരാത്ത പ്രതിഭയെ ഇനിയും നിങ്ങൾ കണ്ടെന്ന് വരും. കാരണം അയാളിലെ കാൽപ്പന്തിനോടുള്ള ജ്വര ഇന്നും ശോഭിച്ച് തന്നെയുണ്ട്. ഇവിടെയല്ലെങ്കിൽ എവിടെയെങ്കിലും അതങ്ങ് പ്രകാശിച്ചു തന്നെ നിൽക്കുമെന്ന പ്രതീക്ഷയോടെ ടീം അസിറ്റോക്സ്.